ക്രിക്കറ്റ് പരിശീലകനെ മനുവിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ മനു ലൈംഗിക അതിക്രമം നടത്തിയെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് റിപ്പോർട്ട്. ശാരീരിക ക്ഷമത പരിശോധിക്കാൻ എന്ന വ്യാജേന പെൺകുട്ടികളോട് നഗ്നചിത്രങ്ങൾ എടുക്കാൻ നിർബന്ധിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മനു, ക്രിക്കറ്റ് പരിശീലകൻ മനുവിനെതിരായിട്ടുള്ള കേസിലെ അന്വേഷണ റിപ്പോർട്ടാണ് പോലീസ് നിലവിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പരിശീലകനായിട്ടുള്ള മനു ശാരീരിക ക്ഷമത പരിശോധിക്കാൻ എന്ന വ്യാജേന പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കാൻ നിർബന്ധിച്ചു. ഒപ്പം തന്നെ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായിട്ടും പോലീസ് റിപ്പോർട്ടിലൂടെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിത്രങ്ങൾ മറ്റാർക്കെങ്കിലും, അതായത് ഈ നഗ്ന ചിത്രങ്ങൾ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്തതായിട്ട് നിലവിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ അന്തിമ റിപ്പോർട്ട് ഈ കേസിൽ സമർപ്പിക്കുമെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്മേൽ മറുപടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഹർജിക്കാർക്ക് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ കുട്ടികളുടെ, ഈ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളാണ് നിലവിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിലെ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥന് ഈ കേസിൽ അന്വേഷണം ഏറ്റെടുക്കണമെന്നുള്ളതാണ് രക്ഷകർത്താക്കളുടെ ആവശ്യം. മാത്രവുമല്ല, ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ട് പിന്നാലെ നിരവധി സമാനമായിട്ടുള്ള പരാതികൾ ഉയരുകയും കേസ് എടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടെന്നും രക്ഷകർത്താക്കൾ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. എന്തായാലും ഈ നഗ്ന ചിത്രങ്ങൾ ഇയാൾ നിർബന്ധിച്ച് എടുപ്പിച്ചിരുന്നു എന്നത് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് പോലീസ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമം സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ ഹർജിക്കാരായിട്ടുള്ള രക്ഷകർത്താക്കൾ ഈ പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ ഒരു മറുപടി അടുത്ത ദിവസം തന്നെ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ ഹർജിയിൽ വിശദമായിട്ട് തന്നെ ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കുക. അനു, ശരി രേഷ്മ.